ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വിനിങ് ഷോർട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിച്ച ഒരു എൽ ജി എസ് പരീക്ഷയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യങ്ങൾ സിമ്പിൾ ആയാലും എന്താണ് ഓരോ ചോദ്യങ്ങളും നമുക്ക് എന്താണ് വിലപ്പെട്ടത് തന്നെയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദൻ ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ കേട്ടോ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകനാണ് വീരമണി രാജു ഇതിൽ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് വീരമണിദാസനാണ് കേട്ടോ തെറ്റിപ്പോകരുത് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ പുര പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ എ എൻ പ്രഭാകരൻ കേട്ടോ എൻ പ്രഭാകരൻ നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി ദാ നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്ര പുസ്തകം ആരുടെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വിയുടേതാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം ഓപ്ഷൻ ബി പരിയാരം ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര കേട്ടോ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് ത്രിപുര ഓപ്ഷൻ ബി ത്രിപുര ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതാര് ഓപ്ഷൻ ഡി ശശി തരൂരാണ് എട്ടാമത്തെ ചോദ്യം നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ആന്ധ്രാപ്രദേശ് കേട്ടോ നിയമ നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ആന്ധ്രാപ്രദേശ് ഇതൊക്കെ ആ വർഷത്തെ കറണ്ട് അഫയേഴ്സുകളാണ് കേട്ടോ ആ എക്സാം നടക്കുന്ന സമയത്തെ കറണ്ട് അഫയേഴ്സുകളാണ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര് ശിവരാജ് സിംഗ് ചൗഹാനാണ് കേട്ടോ പത്താമത്തെ ചോദ്യം യു എസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ കേട്ടോ ഓപ്ഷൻ ബി ശ്രീനിവാസൻ പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ചോദ്യമാട്ടോ ഇരുപതിനൊന്നാമത്തെ ചോദ്യം ക്യാൻസൽ ആക്കിയ ചോദ്യമാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖ അടിസ്ഥാനമാക്കിയാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് രേഖാംശം ഓപ്ഷൻ സി ആണ് ആൻസർ ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് എമ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവരേഖാംശം ഓക്കേ അല്ലെ പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ഓപ്ഷൻ ബി ആരവല്ലി കേട്ടോ ആരവല്ലിയാണ് പതിനാലാമത്തെ ചോദ്യം നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാ പൂർവഘട്ടം കേട്ടോ പൂർവഘട്ടമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ് പൂർവ്വഘട്ടം പതിനഞ്ചാമത്തെ ചോദ്യം അറബിക്കടലിൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത് മഹാനദി കേട്ടാ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് മഹാനദി ഓപ്ഷൻ സി ആണ് ആൻസർ പതിനാറാമത്തെ ചോദ്യം നോക്കാം സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചിനാബ് ഓപ്ഷൻ എ ചിനാബാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലം ഏത് ഡിസംബർ ഫെബ്രുവരി ഓപ്ഷൻ എ ഡിസംബർ ഫെബ്രുവരി പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത് ഓപ്ഷൻ എ ആണ് ആൻസർ എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേതാണ് എക്കൽ മണ്ണാണ് ഓപ്ഷൻ എ ആണ് ആൻസർ പത്തൊമ്പതാമത്തെ ചോദ്യം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ജിം കോർബറ്റ് അല്ലെ ഓപ്ഷൻ എ ആണ് കടുവ കടോ കടുവ ഇരുപതാമത്തെ ചോദ്യം നോക്കാം വേടന്തെങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് വേടന്തങ്കൽ പക്ഷിസങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഓപ്ഷൻ ബി തമിഴ്നാട് കേട്ടോ തമിഴ്നാട് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര് അൽഫോൻസ ഡി അൽബുക്കറക്കാണ് കേട്ടോ അൽഫോൺസ ഡി അൽബുക്കറക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് ഓപ്ഷൻ സി ബെഹദ് ഉർഷ സെക്കൻഡ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് കേട്ടോ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സ് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് കേട്ടോ രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ആരാണ് രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി കൽക്കട്ട കേട്ടോ ഓപ്ഷൻ സി കൽക്കട്ട വേദാന്ത കോളേജ് കേട്ടോ ഓർത്തിരിക്കുക ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇരുപത്തി ചോദ്യം നോക്കാം മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു കേട്ടോ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദി നോക്കാം ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത്തി ഒൻപതാമത്തെ ചോദി നോക്കാം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആര് ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മുപ്പതാമത്തെ ചോദ്യമാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നു ആര് ഓപ്ഷൻ ഡി ആണ് ഗ്യാനി സെൽസിംഗ് കേട്ടോ ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽസിങ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രമമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്താണ് നിർത്തിയിരിക്കുക മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്ത് സ്വത്തവകാശം ഓപ്ഷൻ സി സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഐത്ത നിർമാർജനം കേട്ടോ ഓപ്ഷൻ എ ഐത്ത നിർമാർജനമാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുഛേദം ഓപ്ഷൻ എ ആണ് ആൻസർ പത്തൊമ്പതാം അനുച്ഛേദമാണ് കേട്ടോ പത്തൊമ്പതാം അനുച്ഛേദം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിയാണ് കേട്ടോ ഓപ്ഷൻ സി രാഷ്ട്രപതി ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര് പ്രധാനമന്ത്രിയാണ് ഓപ്ഷൻ ബി പ്രധാനമന്ത്രി മുപ്പത്തിയേഴാമത്തെ ചോദ്യമാണ് അടുത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയായിരുന്നു ജയന്തി പട്നായിക് ഓപ്ഷൻ സി ജയന്തി പട്നായിക്ക് എന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ചോദ്യമാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കേട്ടോ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മുപ്പത്തി ഓപ്ഷൻ എ ഇനി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനാണെന്ന് ഓർത്തിരിക്കുക നാൽപ്പതാമത്തെ ചോദ്യമാണ് സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേട്ടോ ആസ്ഥാനമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആയിരുന്നു ഇപ്പൊ എന്താണ് മാനവധികാർ ഭവൻ അതൊക്കെയാണ് കേട്ടോ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത് ഓപ്ഷൻ സി ഏറനാട് കേട്ടോ ഓപ്ഷൻ സി ഏറനാട് നാല്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ലക്കിടി വയനാട് ഓപ്ഷൻ ഡി ലക്കിടി വയനാട് നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണ് കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏത് ഏതാണ് എക്കൽ മണ്ണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം അടുത്ത നാല്പത്തി ആറാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ ക്യാൻസൽ ആക്കിയാണ് നാല്പത്തി ആറാമത്തത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി കൊച്ചി കേട്ടോ കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി കൊച്ചിയാണ് കേട്ടോ കൊച്ചി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ് തൂതപ്പുഴ ഓപ്ഷൻ സി തൂതപ്പുഴ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് മണിയാറ് സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ലയേത് പത്തനംതിട്ട ഓപ്ഷൻ ബി പത്തനംതിട്ട അൻപതാമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക് പാലക്കാട് ഓപ്ഷൻ ഡി ഫറോക്ക് പാലക്കാട് കേട്ടോ അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ നമുക്കറിയാം എ കെ ജി അല്ലെ എ കെ ഗോപാലൻ അൻപത്തിരണ്ടാമത്തെ ചോദ്യമാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് ഓപ്ഷൻ ഡി അയ്യൻകാളി കേട്ടോ അയ്യൻ കാളിയാണ് അയ്യൻകാളിയാണ് അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് ദേശ സേവിക സംഘം ആര് സ്ഥാപിച്ചു ആ ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാൻ സ്ഥാപിച്ചത് അമ്പത്തിനാലാമത്തെ ചോദ്യം അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ആഗമാനന്ദ സ്വാമി ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അടുത്തത് തൂവയിൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര് വൈകുണ്ടസ്വാമിയാണ് തൂവയിൽ പന്തി കൂട്ടായ്മ ആരുടെയാണ് വൈകുണ്ടസ്വാമി ഓപ്ഷൻ എ ആണ് ആൻസർ അൻപത്തി ആറാമത്തെ ചോദ്യം സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ കേട്ടോ സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ ആണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം അഞ്ചു തെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏതാണ് തിരുവനന്തപുരം ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ആണ് അഞ്ചു തെങ്ങുകോട്ട അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് എം ടി വാസുദേവൻ നായർ കേട്ടോ എം ടി വാസുദേവൻ നായർ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരായിരുന്നു അൻപത്തി ഒൻപത് കുറുച്ചിയറും കുറുമ്പറും കേട്ടോ കുറുമ്പർ അനുകുറിച്ചിയർ കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ അറുപതാമത്തെ ചോദ്യമാണ് അടുത്തത് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് മലയാളി മെമ്മോറിയൽ ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ആണ് അറുപതാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് മലയാളി മെമ്മോറിയൽ അറുപത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി എട്ട് എത്രയാണ് ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി എട്ടാണ് അടുത്തത് അറുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൽ കാണുന്നത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ് ഓപ്ഷൻ സി പ്ലൂറ കേട്ടോ ഓപ്ഷൻ സി പ്ലൂറയാണ് അറുപത്തി മൂന്ന് ലോക ഹീമോഫീലിയ ദിനം എന്ന ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴ് അറുപത്തി നാലാമത്തെ ചോദ്യമാണ് അടുത്തത് സരിമ്പ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏതാ സെറിബല്ലം ഓപ്ഷൻ സി സെറിബല്ലം കേട്ടോ അറുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻ ബി സെറിബ്രമാണ് കേട്ടോ സെറിബ്രം അറുപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ഏത് പാറ്റല്ല ഓപ്ഷൻ ബി പാറ്റല്ല അറുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ക്യാരറ്റിൽ ധാരാളമായുള്ള കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ എ ആയി മാറുന്നത് ഓപ്ഷൻ ബി കരൾ കേട്ടോ ഓപ്ഷൻ ബി കരളാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യമാണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ജീവകം ഡി കേട്ടോ ജീവകം ഡി അറുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ അനുയാത്ര ഓപ്ഷൻ എ അനുയാത്ര എഴുപതാമത്തെ ചോദ്യമാണ് ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ സി നൈട്രജൻ കേട്ടോ ഓപ്ഷൻ സി നൈട്രജൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏത് ഓപ്ഷൻ സി ഇലക്ട്രോൺ കേട്ടോ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ് ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇരുമ്പിന്റെ ധാതുവാണ് ഏതാ ഓപ്ഷൻ സി ഹേമറ്റൈറ്റ് കേട്ടോ ഇരുമ്പിന്റെ ധാതുവാണ് ഏതാ ഹേമറ്റൈറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ് ഹൈഡ്രജൻ കേട്ടോ കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ് ഞാൻ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാനാണ് ആൻസർ മാർക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല കറക്റ്റ് ആവില്ല കേട്ടോ അപ്പോ അടുത്ത ചോദ്യം നോക്കാം എഴുപത്തിനാലാമത്തെ ചോദ്യം വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം ഏതാണ് സോഡിയം ഹൈഡ്രോക്ലോറൈഡ് കേട്ടോ സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ആണ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം ഏതാണ് സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാ ഓക്സിജൻ ആണ് കേട്ടോ പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ് ഓപ്ഷൻ ബി ഓക്സിജൻ എഴുപത്തി ആറാമത്തെ ചോദ്യം ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ ഐൻസ്റ്റീൻ കേട്ടോ ഐൻസ്റ്റീൻ എഴുപത്തി ഏഴാമത്തെ ചോദ്യം അത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ എഴുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ബലം കേട്ടോ ന്യൂട്ടൺ എന്തളക്കാനുള്ള ഏകകമാണ് ബലം കേട്ടോ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ഓപ്ഷൻ എ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് കേട്ടോ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എൺപതാമത്തെ ചോദ്യം വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്